ഹായോൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തെടുത്ത് മാറ്റാം. എന്നിട്ട് അത് നാല് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഫിംഗർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ അരിക് വശം കട്ട് ചെയ്തത് എടുത്ത് വെക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാതും. ഇനി ബാക്കി അരിക് വശം കട്ട് ചെയ്തത് പൊടിച്ചെടുക്കണം. ബ്രെഡ് ക്രംസിന് ആവശ്യമാണ്. അങ്ങനെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇനി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാ ടീസ്പൂൺ ഗരം മസാല, അതുപോലെ കാ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തത് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അധികം തിക്കാവാനും പറ്റി, അധികം ലൂസാവും വേണ്ട. ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത ബ്രെഡ് എഗ്ഗ് മിക്സ്ചറിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത ഓരോ ബ്രെഡും എഗ്ഗ് മിക്സ്ചറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാതും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. ഓരോന്നായി ചൂടാക്കിയ എണ്ണയിലിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിൽ എണ്ണ പിടിക്കും. ലോ ഫ്ലെയിമിലിട്ടാൽ ബ്രെഡ് ആവുമ്പോൾ വേഗം എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു വശം ബ്രൗൺ കളറാകുമ്പോൾ മറുവശം ഇട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ഇട്ട് വറുത്ത് കോരിയെടുക്കണം. രണ്ട് വശവും ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയായ സ്നാക്കാണിത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളെ ബ്രെഡ് സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.